നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് വീഡിയോ ആണ്. ഇതിനകത്ത് ഞാൻ കാണിക്കുന്ന സ്വിംഗ് ട്രേഡിംഗിൽ HDFC ബാങ്കിൻ്റെ പെർഫോമൻസ് ആണ്. ഇത് ഇട്ടിരിക്കുന്ന 1 അവർ ടൈം ഫ്രെയിം ആണ്. അപ്പോൾ ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻട്രാഡേ സ്വിംഗ് സ്കാൽപ്പിംഗ് എല്ലാം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ നമ്പർ ഡിസ്പ്ലേ ആവുന്നുണ്ട്, കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പം HDFC പെർഫോമൻസ് കണ്ടുവരാം നമുക്ക്. അപ്പോൾ HDFC ബാങ്കിൽ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഡൗണിലോട്ട് പോവാണ്. ഇപ്പോൾ മാർക്കറ്റ് റേറ്റാണ് ഈ വരുന്നത് 1537.65 റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ ആണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ബൈ വന്നിട്ട് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് ഒരു സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. അതുപോലെ ഏറ്റവും മേഖല ഏത് കാണിച്ചു HDFC ബാങ്കിൽ ബൈ ആയിട്ട് 1451.55 ടൈം ഉണ്ട്, 10:15 ഡേറ്റ് ഉണ്ട്, 28 മാർച്ചിൽ വന്ന ബൈ ആണ്. ഇപ്പം മാർക്കറ്റ് ഓൾറെഡി ഇന്ന് കയറിയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ 85 പോയപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് മാർക്കറ്റ് ചെറിയതായിട്ട് ഡൗൺ ആണ്. പക്ഷെ അത് പ്രോപ്പറായിട്ട് ഡൗണിലോട്ട് പോകണില്ല. പ്രോപ്പർ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ താഴത്തെ ബാറൊക്കെ ഉണ്ടോ റെഡിലോട്ട് മാറും. പക്ഷെ അത് റെഡ് വന്നിട്ടില്ല, ഒരു സൈഡ് മാർക്കറ്റ് കൂടിയാണ്. നമുക്ക് റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാ ക്യാൻഡിലും സൈഡ് ആണ്. ഇപ്പോൾ ഒരു ഓറഞ്ച് ആണ്, അതായത് സൈഡ് മാർക്കറ്റാണ്. പക്ഷെ ഓൾറെഡി നമ്മൾ എക്സിറ്റ് ചെയ്യണമായിരുന്നു, കാരണം നമ്മുടെ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽ വരുമ്പോൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ കൺഫേം ആണെന്ന് കൂടെ ചെക്ക് ചെയ്യണം. കൺഫോമേഷൻ ഇത്രയേ ഉള്ളൂ, സിഗ്നൽ വരണം. നമുക്ക് ആരോ വന്ന ശേഷം ഈ ആരോടെ താഴത്തെ ഒരു ബാറ് കണ്ട, അത് ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഇങ്ങനെ താഴെ ഫോം ചെയ്ത് തരാം. അപ്പം നമ്മൾ സിഗ്നൽ വരുമ്പോൾ താഴത്ത് ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാർ എന്തായിരിക്കണം? ഗ്രീൻ ആയിരിക്കണം. അതുപോലെ ഇവിടെ സോൺ ഇല്ലേ, അത് പ്രൈസ് സോൺ എന്തായിരിക്കണം? ബൈ സോണിലോട്ട് വരണം. രണ്ട് കൺഫോമേഷൻ ഉള്ള പ്രൈസ് ഇൻ ബൈ സോൺ, ആരോട് താഴത്തെ ബാർ ഗ്രീൻ ആണെങ്കിൽ ആ ട്രേഡ് കൺഫേം എന്നർത്ഥം. ഒരു എബോ 95% അക്യൂറസി ആണ് നമുക്ക് സ്വിംഗ് ട്രേഡിംഗിൽ ഇതിൽ കൂടെ ഈ ഒരു സ്റ്റാർട്ടിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 1451 എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴ്ത്ത് നോക്കുക, 1467.80.93 മൂന്ന് ടാർഗറ്റ് ഉണ്ട്. അത് ഓൾറെഡി അച്ചീവ് ചെയ്ത ശേഷം മാർക്കറ്റ് നല്ല രീതിയിലൊരു കയറ്റം കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയൊരു ഇതിനകത്ത് തന്നെ HDFC തന്നെ ഒരു പൊസിഷൻ, ബൈ പൊസിഷൻ എടുക്കണമെങ്കിൽ ഇത് കണ്ട റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറുവാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങുവാണ്, പക്ഷേ ഇത് പ്രോപ്പറായിട്ടുള്ള ഡൗൺ അല്ല. പറഞ്ഞപോലെ താഴെ ഇപ്പോഴും റെഡും പ്രൈസ്, സോറി, ഗ്രീൻ ആണ്, പ്രൈസ് ബൈസോണാണ്. എഗെയിൻ കയറാനുള്ള ചാൻസ് ആണ് ഉള്ളത്. ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കാം, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ലെവലിൽ വെച്ചെടുക്കാം. ഇപ്പോൾ സൈഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, മേ ബി റിവേഴ്സ് പോകാനുള്ള ചാൻസ് ഉണ്ട്. സപ്പോർട്ട് എടുക്കണമെങ്കിൽ റിവേഴ്സ് തന്നെ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റെസ്റ്റിനെ ബ്രേക്ക് ചെയ്ത് കാണുമ്പോൾ അഗെയിൻ നിങ്ങൾക്ക് അതൊരു റീ എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി മറ്റു ഷെയർസുകളിലെല്ലാം എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് സോഫ്റ്റ് തന്നിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.